ചിൽഡ്രൻസ് ഹൗ ആർ യു എൻ്റെ എല്ലാ കൊച്ചുകുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാം ക്ലാസ്സിലെ EVSലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാഠമൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തു, എൻ്റെ എല്ലാ കൊച്ചുകുട്ടികൾക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേരെന്താ? ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ അല്ലേ. ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ. എന്താണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ ഒരുപാട് അനിമൽസിനെ കുറിച്ചിട്ട് അല്ലേ, കാട്ടിലുള്ള അനിമൽസ്, അതേപോലെ പക്ഷികൾ, ഇതിനൊക്കെ കുറിച്ചിട്ട്, ജീവജാലങ്ങളെ കുറിച്ചിട്ട് അല്ലേ. എന്തൊക്കെയാണ്? ഒരുപാട് തരം അനിമൽസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ അല്ലേ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠത്തിലുള്ള എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് തരത്തിലുള്ള മൃഗങ്ങളുണ്ട് അല്ലേ. എന്തൊക്കെ തരം മൃഗങ്ങളുണ്ട്? എന്തൊക്കെ തരം അനിമൽസ് ആണുള്ളത്? പാൽ തരുന്നതുണ്ട്, മുട്ട തരുന്നതുണ്ട്, അതേപോലെ തന്നെ മീറ്റ് അല്ലേ, ഇറച്ചി അല്ലേ, ഭക്ഷണം നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നില്ലേ, എന്താ പോത്ത്, ചിക്കൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഭക്ഷിക്കുന്നതാണ് അല്ലേ. അങ്ങനത്തതുണ്ട്. അതേപോലെ തന്നെ ആസ്പെറ്റ്സ് അല്ലേ, നമ്മുടെ വളർത്തുമൃഗങ്ങളായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ നമ്മുടെ ചുറ്റുവട്ടത്തും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ടാബിളൊക്കെ തന്നിട്ടുണ്ട്. എന്താണ്? ടാബുലേറ്റ് നെയിംസ് ഓഫ് ക്രിയേച്ചേഴ്സ് ദാറ്റ് വി ഫീഡ് ആൻഡ് കീപ് ഇൻ അവർ ഹോംസ് ഫോർ പെർട്ടിക്കുലർ നീഡ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക, കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതേപോലെയുള്ള ആണ് എന്ത്, നമ്മുടെ മൃഗങ്ങളെയും ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. പശുവിനെ എന്തിനാ, പശുവിനെ എങ്ങനെയാ നമ്മൾ വീട്ടിൽ എന്തിനാ ഉണ്ടാക്കുന്നത്? പാല് നമുക്ക് തരുന്നുണ്ട് പശു അല്ലേ. പിന്നെന്താ, നമ്മളെ വീട്ടിലൊക്കെ കോഴി ഉണ്ടാവും, കോഴി എന്തിനാ നമുക്ക് തരുന്നത്, എഗ്ഗ് തരുന്നുണ്ട് അല്ലേ. പിന്നെന്താ ഉള്ളത്, നമ്മൾ വളർത്തുമൃഗമായിട്ട് നമ്മൾ പൂച്ച ഉണ്ടാവും, അതേപോലെ തന്നെ നായക്കുട്ടി അല്ലേ, പപ്പിക്കുട്ടി, ഇതൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ടാബ്ലോ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയാലോ. ഫോർ മിൽക്ക് കൗ, ഗോട്ട്, ഷീപ്പ്, ക്യാമൽ. എന്തൊക്കെയാ നമുക്ക് പാല് തരുന്നത്? ഏതൊക്കെയാ? ഞാനിവിടെ എക്സാമ്പിളായിട്ട് നാലെണ്ണം എഴുതിയിട്ടുള്ളൂ കേട്ടോ. കൗ അല്ലേ, പശു, പിന്നെന്താ ഗോട്ട്, ആട്, ഷീപ്പ് അല്ലേ, ചെമ്മരിയാട്, ക്യാമൽ, എന്താണ് ഒട്ടകം, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പാല് തരുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ എഗ്ഗ്, എഗ്ഗ് തരുന്നത് ഏതൊക്കെയാണ്? മുട്ട തരുന്നത് ഹൻ, ക്വായിൽ, ഡക്ക്, ടർക്കി അല്ലേ. പിന്നെന്താ, പിന്നെ ഫോർ മീറ്റ് അല്ലേ, ഭക്ഷിക്കുന്ന ഏതൊക്കെയാ? ഗോട്ട്, ഷീപ്പ്, ക്യാമൽ, ഡക്ക്, ചിക്കൻ. പിന്നെന്താ ആസ്പെറ്റ്സ് അല്ലേ, നമ്മൾ വളർത്തുമൃഗങ്ങളായിട്ട് എന്തൊക്കെയാ? ഒരുപാടുണ്ട് അല്ലേ. എന്തൊക്കെയാ? ഡോഗ്, കാറ്റ്, ഫിഷ്, ബേർഡ്സ് അല്ലേ, ഇങ്ങനത്തെ, ഡക്ക് അല്ലേ. പിന്നെന്തൊക്കെയാ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ബേർഡ്സിൽ തന്നെ ഒരുപാട് തരം, അതിൽ പെട്ടതാണ് എന്ത്, നമ്മളെ ഡക്ക്, പിന്നെ അതേപോലെ ഹെൻ അല്ലേ, ഇതൊക്കെ അതിൽ പെട്ടതാണ് അല്ലേ. അപ്പോൾ അടുത്തത് എന്താണ്, അടുത്തത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു എന്താ, ഒരു ഒരാളിങ്ങനെ ഒരു എന്തിനെയാണ് കൊണ്ടുപോകുന്നത്, ഒരു എന്താ പറയുക, ഒരു കുരങ്ങനെ അല്ലേ കൊണ്ടിങ്ങനെ പോകുന്നുണ്ട് അല്ലേ. എന്താണ്, ഹൗ ഫീൽ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീസ് ടു ട്രീ ആൻഡ് നൗ അല്ലേ. എന്താണ്, അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു കയറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ട് ഒരാളിങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ എന്താണ്, ഞാൻ എത്രത്തോളം ഫ്രീ ആയിരിക്കും അല്ലേ, ഓരോ മരത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ചാടി കളിക്കുന്ന ആളാണ് ആര്, നമ്മുടെ കുരങ്ങച്ചൻ അല്ലേ. പക്ഷെ ഇവിടെ അയാൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അയാൾ ഒരു കഴുത്തിൽ എന്താ കയറൊക്കെ കെട്ടിയിട്ട് എന്താ പറയുക, കൊണ്ടുപോവാണ് ചെയ്യുന്നത് അല്ലേ. ഐ കാൺ ഈവൻ ഫ്ലാപ്പ് മൈ വിങ്സ് ഇൻ ദി കേജ്. ആരാ പറയുന്നത്? നമ്മുടെ തത്ത. തത്തേനെ കൂട്ടിലിട്ടപ്പം തത്ത പറയുകയാണ്, എനിക്ക് ഒന്ന് 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 നന്നായിട്ടൊന്ന് ചിറക് പോലും ഈ കൂടിനകത്തുനിന്ന് ഒന്ന് വിരിച്ച് നിൽക്കാൻ വേണ്ടി കഴിയണില്ല എന്നല്ലേ. ഹാവൻ യു സീ ദ ഗ്രീഫ് ഓഫ് ക്രിയേച്ചേഴ്സ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലീവ് ഡ്യൂ ടു മാൻസ് ഇൻ്റർഫിയറൻസ്. അവർ ഫ്രണ്ട്സ് ഇൻ ദി ഫോറസ്റ്റ് ഡിസൈഡ് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് സച്ച് ക്രുവാലിറ്റീസ്. മെനി ക്രിയേച്ചേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി മീറ്റിംഗ് ആസ് പാർട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്. ഫുഡ് വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ഓഫ് ദം. ഫുഡ് വാസ് അറേഞ്ച്ഡ് അറ്റ് ടു പ്ലേസസ്. എന്താണ് ഇവിടെ പറയുന്നത്?
നമ്മുടെ മനുഷ്യര് എന്താ മനുഷ്യർ മൃഗങ്ങളെ വളർത്തുന്നുണ്ട് അല്ലേ, അതേപോലെ പക്ഷികളൊക്കെ വിട വളർത്തുന്നുണ്ട്. പക്ഷെ എത്രത്തോളം കഷ്ടപ്പാട് ആ ഓരോ ജീവികൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. മീനിനെ നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ, ഒരുപാട് സ്ഥലത്ത് നീന്തി കളിക്കേണ്ട മീനിനെ നമ്മളൊരു ചെറിയൊരു അക്വേറിയത്തിൽ കൊണ്ടുപോയിടുകയാണ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ പാറി കളിക്കേണ്ട തത്തേനെ നമ്മളൊരു കൂട്ടിലിടുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോറസ്റ്റിലുള്ള ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്തു, അതിനെതിരെ ആ ഒരു ക്രുവാലിറ്റി അല്ലേ, ആ ഒരു എന്താ പറയുക ദുഷ്ടത്തനം ചെയ്യുന്നതിനെതിരെ നമ്മുടെ ആ ഒരു ഫോറസ്റ്റിലുള്ള ഫ്രണ്ട്സൊക്കെ സമരം ചെയ്യാൻ തുടങ്ങി അല്ലേ. പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സച്ച് ക്രുവാലിറ്റീസ്, അവർ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഒരുപാട് ക്രിയേച്ചേഴ്സ് അല്ലേ, ഒരുപാട് ജീവികൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സമരത്തിൻ്റെ ആ ഒരു ഇതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടെ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഫുഡ് എവിടേക്കാണ് ഉള്ളത്, രണ്ട് സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, കൗണ്ടർ 1 കൗണ്ടർ 2. എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹു ഓൾ ടുക്ക് ഫുഡ് ഫ്രം കൗണ്ടർ 1. കൗണ്ടർ 1-ൽ ആരൊക്കെയാണ് ഫുഡ് എടുക്കുന്നത് അല്ലേ, ആരൊക്കെയാണ് ഫുഡ് എടുക്കുന്നത്, ആരൊക്കെയാണ്, ഡീർ, റാബിറ്റ്, സീബ്ര, ജിറാഫ്, എലിഫൻറ്റ്, മങ്കി, ബേർഡ്സ്. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത് നമ്മളെ കൗണ്ടർ 1-ൽ നിന്ന് ഫുഡ് എടുക്കുന്നത്. ഡീർ എന്താ അറിയാലോ, റാബിറ്റ് ഉണ്ട്, പിന്നെ സീബ്ര ഉണ്ട്, ജിറാഫ് ഉണ്ട്, എലിഫൻറ്റ്, മങ്കി, ബേർഡ്സ്. ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ മനസ്സിലായില്ലേ ഏതൊക്കെയാണ് ഈ ജീവികൾ എന്നൊക്കെ. പിന്നെന്താ ഉള്ളത്, ഫ്രം കൗണ്ടർ 2. കൗണ്ടർ 2-ന്ന് ആരൊക്കെയാണ് ഫുഡ് എടുക്കുന്നത്, ലയൺ, ടൈഗർ, ചീറ്റ, ക്രോക്കഡൈൽ, ഹയന, വൾച്ചർ, ഇതൊക്കെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ലയൺ, ടൈഗർ, ചീറ്റ, ക്രൊക്കഡൈൽ, ഹയന, വൾച്ചർ, ഇതൊക്കെയാണ് നമ്മുടെ കൗണ്ടർ 2-ന്ന് ഫുഡ് എടുക്കുന്നത് അല്ലേ. ഹൗ സം ക്ലവർ ഫെലോസ് ടുക്ക് ഫുഡ് ഫ്രം ബോത്ത് കൗണ്ടേഴ്സ്, ഹൂ കുഡ് ദേ ബി. നമ്മൾ രണ്ട് കൗണ്ടറിൽ നിന്നും ഫുഡ് എടുക്കുന്നവരും ഉണ്ട് അല്ലേ. അതാരൊക്കെയാണ്, ക്രൗ ബിയർ അല്ലേ, ആരാണ് ക്രൗ. ക്രൗ എന്താ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ കാക്ക. പിന്നെന്താണ് ബിയർ അല്ലേ, ഇവരൊക്കെയാണ് അതിൽ നിന്ന് എടുക്കുന്നത് അല്ലേ. പിന്നെന്താണ് അടുത്തത്, എന്താ ഇവിടെ നമുക്കുള്ളത്, ഓൺ ദി ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ് ക്രിയേച്ചേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹെർബിവേഴ്സ്, കാർണിവേഴ്സ് ആൻഡ് ഓംനിവേഴ്സ്. ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ഓൺലി പ്ലാന്റ് ഫുഡ് ആർ ഹെർബിവേഴ്സ്. എന്താണ് ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ, എന്താണ് പ്ലാന്റ് മാത്രം കഴിക്കുന്നതാണ് എന്ത് ഹെർബിവേഴ്സ്. ദോസ് ദാറ്റ് ഈറ്റ് ഓൺലി അനിമൽ ഫുഡ് ആർ കാർണിവേഴ്സ്. എന്താണ് അനിമൽ ആ എന്തായിരിക്കും, ഈറ്റ് ഓൺലി അനിമൽ ഫുഡ് അല്ലേ, അനിമൽസ് നമ്മൾ കഴിക്കുന്നതാണ് എന്ത് കാർണിവേഴ്സ് അല്ലേ, അതായത് സസ്യം മാത്രം കഴിക്കുന്നത്. നമ്മുടെ പച്ചക്കറി അതേപോലെ തന്നെ പ്ലാന്റ്സ് ഇതൊക്കെ കഴിക്കുന്നതാണ് ആരെന്തെന്ന് പറഞ്ഞാൽ ഹെർബിവേഴ്സ്. മീറ്റ് കഴിക്കുന്നത് ആരാണ് കാർണിവേഴ്സ് ആണ്. ആൻഡ് ദോസ് ദാറ്റ് ഈറ്റ് ബോത്ത് കൈൻഡ്സ് ഓഫ് ഫുഡ് ആർ ഓംനിവേഴ്സ്. ഓംനിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് തരത്തിലുള്ള, അവർ പ്ലാന്റ്സും കഴിക്കും അതേപോലെ തന്നെ മീറ്റും കഴിക്കും, ഇങ്ങനെ ഇറച്ചി അല്ലേ ഇതും കഴിക്കും, അവരെയാണ് എന്ത് പറയുന്നത് ഓംനിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെന്താ ഇവിടെ ഉള്ളത്, ടെക്നിക്സ് ടു ക്യാച്ച് പ്രേ. ഹാവ് യു സീൻ ഹൗ ദി കലാറ്റ്സ് ക്യാച്ചസ് പ്രേ, ഇറ്റ് ക്യാച്ചസ് പ്രേ യൂസിങ് ഇറ്റ്സ് ടങ്ക്. വേറിയസ് ദ സ്പൈഡർ ഫോം ആസ് എ വെബ് ടു ട്രാപ് പ്രേ ആൻഡ് ദെൻ ഈറ്റ്സ് ദം. സിമിലർലി എവറി ഓർഗാനിസം സീക്സ് ടു പ്രേ ഇൻ ഡിഫറെൻറ്റ് വേസ്. എന്താണ് എല്ലാവരും അല്ലേ, നിങ്ങൾ കണ്ടോ ഇവിടെ എന്താ പറയുക, നമ്മുടെ കാലറ്റ്സ് എന്താണ് ഓന്ത് അല്ലേ, ഓന്ത് എങ്ങനെയാണ് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് കാണുന്നുണ്ടോ ഇവിടെ അതെങ്ങനെയാണ് ഇരയെ പിടിക്കുന്നത്, അതിൻ്റെ ടങ് അല്ലേ, അതിൻ്റെ ആ ഒരു എന്താ പറയുക നാവ് അല്ലേ, ആ നാവ് എന്ത് ചെയ്യാണ് നീട്ടി വെക്കുക ചെയ്യുക. അപ്പം അതിലെന്ത് വന്നിരിക്കും, അതിൽ ഈച്ചയോ അതൊക്കെ വന്നിരിക്കും, അങ്ങനെയാണ് അതെന്ത് ചെയ്യുന്നത് അത് കഴിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ സ്പൈഡർ അല്ലേ, എന്താണ് നമ്മുടെ എട്ട് കാല, എങ്ങനെയാണ് അതിനെ
എന്താ പറയുക, ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അവരെന്ത് ചെയ്യും, വല കെട്ടും അല്ലേ, ആ ഒരു വല കെട്ടും. അപ്പോൾ വല ആകർഷിച്ചിട്ട് മറ്റ് ജീവികൾ അല്ലേ, അതായത് പാറ്റയോ ഇതൊക്കെ വരും. അപ്പം എന്ത് ചെയ്യും, ആ ഒരു എട്ടുകാലി അതിനെ ഇരയാക്കിയിട്ട് കഴിക്കും. ഇങ്ങനെ ഓരോ ഓർഗാനിസത്തിനും ഓരോ ജീവികൾക്കും എന്തുണ്ടെന്നാണ് പറയുന്നത്, ഇങ്ങനെ ഇരയെ പിടിക്കാനുള്ള കഴിവ് ദൈവം അല്ലേ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് ആ ഒരു നമ്മുടെ ഈ ഒരു നാച്ചുറലിന്, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ ഇരയെ തേടി പിടിക്കാനും അതേപോലെ തന്നെ അതിനെ ഭക്ഷണമാക്കാനും ഒക്കെയുള്ള കഴിവ് അതിനുണ്ട്. വുഡ്പെക്കർ, വുഡ്പെക്കർ എന്ന് പറഞ്ഞാൽ എന്താ, മരം കൊത്തി അല്ലേ. ഐ പെക്ക് ഓൺ ദി ട്രീ വിത്ത് മൈ സ്ട്രോങ് ബീക്ക്, സ്പ്ലിറ്റിംഗ് ഓപ്പൺ ദി ഡ്രൈ ബാർക്ക് ഓഫ് ദി ട്രീ. ഐ ഫീഡ് ഓൺ ഇൻസെക്ട്സ് ബിനീത്ത് ഇറ്റ്. ഐ ഹാവ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് മീ ഫിക്സ് മൈ സെൽഫ് ഓൺ ദി ട്രീ അല്ലേ. എന്താണ് ഇവിടെ പറയുന്നത്, എന്താണ്, ഞാൻ എൻ്റെ നീണ്ട അല്ലേ കൊക്ക് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആ ഒരു മരം ഇങ്ങനെ കൊത്തും, എന്നിട്ട് എന്ത് ചെയ്യും അത് അല്ലേ, ആ ഒരു ട്രീൻ്റെ അവിടെ എന്ത് ചെയ്യും, ഒരു ഹോൾ ഉണ്ടാക്കും. എന്നിട്ട് ഇൻസെക്ട്സ് അല്ലേ, ഐ ഫീഡ് ഓൺ ഇൻസെക്ട്സ് ബിനീത്ത് ഇറ്റ്, അതിൻ്റെ ഉള്ളിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക ഇൻസെക്ട്സിന് എന്ത് ചെയ്യും, അത് കഴിക്കും. ഐ ഹാവ് ക്ലോസ് ദാറ്റ് ഹെൽപ്പ് മീ ഫിക്സ് മൈസെൽഫ് ഓൺ ദി ട്രീ അല്ലേ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ട്രീയിൽ അല്ലേ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താ പറയുന്നത്, ഡക്ക്, ഐ ഹാവ് എ ഫ്ലാറ്റ് ബീക്ക്, യൂസിങ് ദിസ് ഐ ക്യാൻ സെർച്ച് ഫോർ ഫുഡ് ഇൻ വാട്ടർ ആൻഡ് മഡ് അല്ലേ. എന്താണ്, എനിക്ക് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ബീക്കാണ് അല്ലേ, ചുണ്ടുകളാണ് അല്ലേ ഉള്ളത് അല്ലേ. യൂസിങ് ദിസ്, എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫുഡ് അല്ലേ എവിടെ നിന്നൊക്കെ കഴിക്കുക, വെള്ളത്തുനിന്നും അതേപോലെ തന്നെ ചളിയിൽ നിന്നൊക്കെ എനിക്ക് ഫുഡ് സെർച്ച് ചെയ്തിട്ട് ഫുഡ് തിരഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി കഴിയും. എൻ്റെ കാലുകൾ, മൈ ലെഗ്സ് ഹെൽപ്പ് മീ സ്വിം ഇൻ വാട്ടർ ആൻഡ് സ്റ്റാൻഡ് ഫീംലി ഇൻ മഡ് വിതൗട്ട് സിങ്കിങ് ഇൻ ടു ഇറ്റ്. എന്താണ് പറയുന്നത്, എൻ്റെ കാലുകൾ വെള്ളത്തിൽ നീന്താനും അതേപോലെ തന്നെ ചെളിയിലൊക്കെ പൂണ്ടു പോവാതിരിക്കാനും വേണ്ടിയിട്ട് എൻ്റെ കാലുകൾ എന്നെ സഹായിക്കുന്നുണ്ട് അല്ലേ. പിന്നെന്താ, ഇവിടെ നമുക്ക് ഒരു എന്താ പറയുക, ഡൂഡൽ ബക്ക്, ആൻഡ്ലിയൻ. ഹാവ് യു സീൻ ദി ആൻഡ്ലിയൻ കാച്ചിങ് പ്രേ? ഹി ഡിഗ്സ് ബിറ്റ്സ് ഇൻ ഡ്രൈ സോയിൽ ഓഫ് ഏരിയാസ്. പിന്നെ എന്താ, ദാറ്റ് ഡു നോട്ട് ഗെറ്റ് ഡിറക്റ്റ് സൺലൈറ്റ് ഓർ റെയിൻ. യു മേ ഹാവ് സീൻ ഇറ്റ്സ് ബിറ്റ്സ് ഇൻ ദി വരാന്ത ആൻഡ് യാർഡ് ഓഫ് യുവർ ഹൗസ്. ദി സ്കിൽഫുൾ വൺ ഹൈഡ് ഇൻ ദ സോയിൽ പിറ്റ്സ് വിത്ത് ഓൺലി ദയർ ഹോൺസ് ജട്ടിങ് ഔട്ട്. സ്മോൾ ക്രിയേറ്റേഴ്സ് ദാറ്റ് ഫോൾ ഇൻ ടു ദി പിറ്റ് ക്യാൻ നെവർ ക്ലൈംബ്സ് ഔട്ട് ഓഫ് ഇറ്റ്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദി പെക്കുലിയാരിറ്റി ഓഫ് ദി പിറ്റ്. എന്താണ് നമ്മുടെ കുഴിയാന, കുഴിയാന കണ്ടിട്ടുണ്ടോ? നമ്മുടെ കുഴിയാന എന്ന് അതിന് പറയുക, എന്താപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മുറ്റൊക്കെ കട്ട പതിച്ചിട്ട് ഇപ്പം നിങ്ങൾക്കൊന്നും ഇപ്പം മണ്ണിലുള്ള സാധനങ്ങളൊന്നും ഇപ്പം കാണാൻ അറിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അമ്മമാരെടുത്തും അതേപോലെ തന്നെ അച്ഛച്ചൻ അമ്മമ്മ ഇവരൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ വല്യമ്മ, അങ്ങനെയുള്ള മുതിർന്ന ആളുകളെടുത്ത് ചോദിച്ചു നോക്കുക കേട്ടോ, അവർ നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ. അങ്ങനത്തെ ആ ഒരു കുഴിയാന എന്ന് പറയുന്നത് അതെന്താ ചെയ്യുന്നത്, മണ്ണിലിങ്ങനെ കുഴിയെടുക്കും, എന്നിട്ട് അതിൽ ഇൻസെക്ട്സോ അതേപോലെയൊക്കെ വന്നിരിക്കൂലേ, അങ്ങനെയാണ് അതിൻ്റെ ഭക്ഷണം അത് ഉണ്ടാക്കുന്നത്. പിന്നെന്താ അവിടെ ഉള്ളത്, അടുത്തെന്താ, ഹാവ് യു സീൻ ദ ഹെൻ സെർച്ചിങ് ഫോർ ഫുഡ്? നമ്മുടെ കോഴി എങ്ങനെയാണ് നമ്മൾ ഇതേപോലെ തന്നെ ഫുഡ് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് കണ്ടേ, അവരിങ്ങനെ ചിക്കും അല്ലേ, അവരെ കാല് കൊണ്ട് ഇങ്ങനെ ചിക്കിയിട്ട് എന്ത് ചെയ്യും, അവരിങ്ങനെ ഫുഡ് ഇങ്ങനെ പൊറുക്കി ഇങ്ങനെ തിന്നും അല്ലേ. അങ്ങനെയാണ് നമ്മുടെ കോഴികൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ. ഒബ്സർവ് ദ വേ ഇൻ വിച്ച് ബേർഡ്സ് അറൗണ്ട് യു ക്യാച്ച് പ്രേ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ അതേപോലെ പക്ഷികളൊക്കെ വന്ന് പക്ഷികളൊക്കെ ഒരുപാട് ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനത്തെ പക്ഷികളൊക്കെ നിങ്ങളെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കാണുമ്പോൾ അവരെങ്ങനെയാണ് അവരെ ഇര അല്ലേ, അവരെങ്ങനെയാണ് അവരുടെ ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതേപോലെ തന്നെ എങ്ങനെയാണ് അവർ അവരുടെ ആ ഒരു ഭക്ഷണത്തിന് വേണ്ടി ഇരയെ വേണ്ടിയിട്ടൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക, നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായിട്ട് ടീച്ചർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈൻഡ് ഔട്ട് ഹൗ ദ ബീക്സ് ആൻഡ് ഫീറ്റ് ഹെൽപ്പ് ദം ക്യാച്ച് പ്രേ ആൻഡ് റെക്കോർഡ് ഇറ്റ് ഇൻ ദി എൻവയോൺമെൻറ്റ് ഡയറി. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ EVS നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ, ഹെന്നെ നോക്കുക, എന്നിട്ട് ഹെന്നെ എഴുതിയിട്ട് അതിനൊരു വരയൊക്കെ ഇട്ടിട്ട് ഹെന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം അത് ഇങ്ങനെ എന്താ പറയുക കാല് വെച്ചിട്ടൊക്കെ മാറ്റിയിട്ട്
ആണ് അതിൻ്റെ ഫുഡ് തിരയുന്നത് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി നോക്കുക. അതേപോലെ തന്നെ എന്താ പറയുക, ക്രൗ എന്തൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്, ക്രൗ എങ്ങനെയാണ് ഫുഡ് ഇതാക്കുന്നത്, അത് വേസ്റ്റ് ഒക്കെ കഴിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ EVSൻ്റെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഐ ഹാവ് ഷാർപ്പ് നെയിൽസ് ആൻഡ് ടീത്ത്, ദ ഹെൽപ്പ് മീ ക്യാച്ച് പ്രേ ആൻഡ് ടിയർ ഇറ്റ്. എന്താണ്, എനിക്ക് ഷാർപ്പായിട്ടുള്ള പല്ലുകളുണ്ട്, അതേപോലെ തന്നെ നഖമുണ്ട്. അത് വെച്ചിട്ട് എൻ്റെ ഇരയെ എനിക്ക് എന്താ പറയുക, കീറി മുറിച്ച് കഴിക്കാൻ പറ്റും. ആരാണത്? ലയൺ അല്ലേ, ലയൺ ആണത്. ഹാവ് യു നോട്ടീസ് മൈ ഷാർപ്പ് ടീത്ത്, ഐ ടിയർ മൈസ് യൂസിങ് ദിസ് ടീത്ത്. ആരാ ഈ പറയുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എൻ്റെ നീണ്ട എന്താ പറയുക, ടീത്തില് നീണ്ട കൂർത്ത പല്ല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വെച്ചിട്ടാണ് ഞാൻ എലിയെ പിടിക്കുന്നതിലെ ആ ഒരു എന്താ പറയുക, ടീത്തിലെ ആ ഒരു പല്ല് വെച്ചിട്ടാണ് ഞാൻ എലിയെ പിടിക്കുന്നത്. ആരാ ഈ പറയുന്നത്? കാറ്റ് അല്ലേ. എലിയെ പിടിക്കുന്ന ആരാ? കാറ്റ്. എൻ്റെ കൂട്ടുകാർ ടോം ആൻഡ് ജെറി കണ്ടിട്ട് എന്തായാലും എലിനെയും കാറ്റിനെയും അറിയുണ്ടാവും അല്ലേ. എലിയുടെ മെയിൻ ശത്രു ആരാ? കാറ്റാണ് അല്ലേ. കാറ്റ് നമ്മളെ എലിനെ പിടിക്കും അല്ലേ, മൈസിനെ പിടിക്കും. ഒബ്സർവ് ഹൗ ദ ലിസാർഡ് ഇൻ അവർ ഹൗസ് കാറ്റസ് പ്രേ ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ ദി എൻവയോൺമെന്റ് ഡയറി. കേട്ടോ, നമ്മുടെ ലിസാർഡില്ലേ, ലിസാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പല്ലി, നമ്മളെ പല്ലി ഇങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ പല്ലി ഉണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുണ്ടോ, പല്ലി എങ്ങനെയാണ് അതിൻ്റെ ഇര എങ്ങനെ പിടിക്കുന്നതെന്ന്. പല്ലി, പല്ലിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ്. എന്ത്, നമ്മുടെ പാറ്റയൊക്കെ പൊടിയുന്ന സമയം അല്ലേ. മഴ പെയ്യുമ്പം വീട്ടിൽ ഒക്കെ ലൈറ്റ് ഇടുന്ന സമയത്ത് നിറയെ പാറ്റ വരാറ് കാണാറുണ്ട് നിങ്ങൾ. ആ ഒരു പാറ്റയില്ലേ, ആ പാറ്റ വരുന്ന സമയത്ത് നമ്മുടെ പല്ലിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്താണ്, പല്ലിക്ക് ഒരുപാട് ഫുഡ് കിട്ടും അല്ലേ. അതുകൊണ്ട് തന്നെ പല്ലി എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത് എന്നുള്ള ഒരുപാട് പേർക്ക് അറിയുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഇനി പല്ലി എന്താ ചെയ്യുന്നത്, പല്ലീനെ ഇങ്ങ് നിരീക്ഷിച്ച് നോക്കുക ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ നിങ്ങളിങ്ങ് നോക്കി നിൽക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാവും പല്ലി എന്തൊക്കെയാണ് ശരിയാക്കുന്നതെന്ന് അല്ലേ. പിന്നെന്താ, ഫോർ ഡിഫൻസ്, ലൈക്ക് ഹൗ ദി ഫോക്സ് ഗോട്ട് ദി ടോർട്ടോയ്സ്. ഹാവ് യു ഹിയർ ദി സെയിങ്, സീയിങ് ദ ഫോക്സ് ദ ടോർട്ടോയ്സ് പുൾഡ് ബാക്ക് ഇറ്റ്സ് ഹെഡ് ആൻഡ് ലെഗ്സ് ഇൻ ടു ഇറ്റ്സ് ഷെൽ. ദ ഫോക്സ് സ്റ്റുഡ് വെയിറ്റിംഗ് ഫോർ ദി ഹെഡ് ഓഫ് ദി ടോർട്ടോയ്സ് ടു കെയിം ഔട്ട്. വാട്ട് എ ഫൺ. ഹൗ ഈസ് ദ ട്രിക്ക് യൂസ്ഡ് ടു ബൈ ദി ടോർട്ടോയ്സ് ടു സേവ് ഹിംസെൽഫ് ഫ്രം എനിമീസ്. എന്താണ് ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഫോക്സ് ഉണ്ടല്ലോ, ഫോക്സ് ലൈക്ക് ഹൗ ദ ഫോക്സ് ഗോട്ട് ദി ടോർട്ടോയ്സ്. നമ്മുടെ ടോർട്ടോയ്സിനെ നമ്മളെ ഫോക്സിന് കിട്ടി. ആരാ ടോർട്ടോയ്സ്? ആമ അല്ലേ. നമ്മുടെ കുറുക്കന് നമ്മുടെ ആമേനെ കിട്ടി അല്ലേ. അപ്പം എന്താ ചെയ്യുന്നത്? നമ്മളെ ടോർട്ടോയ്സ് അപ്പം തന്നെ അതിൻ്റെ തല അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വലിച്ചു അല്ലേ, ഉള്ളിലോട്ട് വലിഞ്ഞു അല്ലേ. അപ്പോൾ ഫോക്സ് എന്ത് ചെയ്തു? അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ടോർട്ടോയ്സ് തല പുറത്തോട്ട് ഇടുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. എന്തൊരു തമാശ അല്ലേ, വാട്ട് എ ഫൺ, എന്തൊരു തമാശ. ഹൗ ഈസ് ദ ട്രിക്ക് യൂസ്ഡ് ബൈ ദ ടോർട്ടോയിസ് ടു സേവ് ഹിംസെൽഫ് ഫ്രം എനിമീസ് അല്ലേ. ശത്രുക്കളിൽ നിന്നും നമ്മുടെ ടോർട്ടോയിസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? എന്താ ചെയ്തത്? എന്താണ് നമ്മുടെ ടോർട്ടോയിസ് അതിൻ്റെ തല അതിൻ്റെ ഷെല്ല് അല്ലേ. ടോർട്ടോയിസിൻ്റെ പ്രത്യേകത എന്താ? ആ ആമയ്ക്ക് ഒരു ഷെല്ലുണ്ട്, പുറത്ത് എന്തുണ്ട്, ഒരു തോട് പോലെ അല്ലേ, കണ്ട ഒരു പാറയാണെന്നാ തോന്നാം. അതേപോലെ എന്തുണ്ട്, അതിനൊരു ഷെല്ലുണ്ട്. അപ്പോൾ ആ ഷെല്ലിൻ്റെ ഉള്ളിലോട്ടാക്കിയാൽ അതെന്തയില്ല, അതിനെ ഒന്നും ചെയ്യാൻ കഴിയൂല അല്ലേ. അപ്പം അതാണ് ഇവിടെ നമ്മുടെ ടോർട്ടോയ്സ് ഫോക്സിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തത്. ഇതേപോലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹാവ് യു സീൻ എനി അതർ ക്രിയേറ്റേഴ്സ് യൂസിങ് സച്ച് ട്രിക്സ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്? നെയിം ദം, ഹൗ ഡു ദേ എസ്കേപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, എന്താ അവിടെ ചോദിച്ചത്, എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേപോലെ ജീവികൾ അതിൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രിക്ക് ഉപയോഗിക്കുന്ന ജീവികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയുമോന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്, എന്താ നോക്കാം. എന്താണ് കാലറ്റ്സ്? എന്താ കാലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓന്ത് അല്ലേ. എന്താണ് ഓന്ത്? അപ്പോൾ ഈ ഓന്ത് ഉണ്ടല്ലോ, ഓന്ത് എന്താ ചെയ്യുന്നത്, ഓന്ത് എങ്ങനെയാണ് ആ ഒരു അതിൻ്റെ എന്താ പറയുക, ശത്രുവിൽ നിന്നും രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? അത് കളറ് മാറും അല്ലേ. അതിപ്പോൾ ഒരു പച്ച ഇലയിലാണ് ഇരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ ഒരു കാപ്പി കളറാണെങ്കിൽ അതെന്ത് ചെയ്യും,
അത് പച്ച കളറിലായിരിക്കും അവിടെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്നൊന്നും അതിൻ്റെ എന്താ പറയുക, ശത്രുവിന് നോട്ടീസ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അത് കളർ മാറും, ചേഞ്ചിങ് ബോഡി കളർ, കാലറ്റ്സ് ചേഞ്ച് ഇറ്റ്സ് ബോഡി കളർ അല്ലേ. പിന്നെന്താണ്, പിന്നെയുള്ളത് എന്താ എന്താ പറയുക, സ്ക്യുഡ്. സ്ക്യുഡ് സ്ക്യുഡ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം, അതെന്താ ചെയ്യുന്നത്, എസ്കേപ്പ് മിക്സിങ് ഇൻ ഇങ്ക് ഇൻ വാട്ടർ അല്ലേ. വാട്ടറിൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ഇങ്ക് എന്ത് ചെയ്യും, അത് അത് എന്താ പറയുക, അത് ചേഞ്ച് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എന്താ, സ്നെയിൽ എന്താ ഒച്ച അല്ലേ. ഒച്ച എന്താ ചെയ്യുന്നത്, അതിൻ്റെ ഹെഡ് അതിൻ്റെ ഷെല്ലിൻ്റെ ഉള്ളിലോട്ട് നീക്കും അല്ലേ. പുൾഡ് ബാക്ക് ഇറ്റ്സ് ഹെഡ് ഇൻ ടു ഷെല്ല് അല്ലേ, ആ ഷെല്ലിൻ്റെ ഉള്ളിലോട്ട് അത് നീക്കും. അപ്പോൾ എന്ത് ചെയ്യും, അതങ്ങനെ രക്ഷപ്പെടും. പിന്നെന്താണ്, പോർക്യൂപ്പിൻ അല്ലേ. പോർക്യൂപ്പിൻ എന്താ ചെയ്യുന്നത്, ഡാർട്സ് ദി തോൺസ് ഓഫ് ഇറ്റ്സ് ബോഡി അറ്റ് ദ എനിമി അല്ലേ. അതിൻ്റെ എനിമിയിൽ നിന്നും അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കുറേ ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു സൂചി പോലെയല്ല അല്ലേ, ഒരു സാധനം. അപ്പോൾ അതെന്ത് ചെയ്യും, അത് ഫുൾ ഒന്നാകെയായിട്ട് ഇതാവും. അപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക, അതൊരു ഒരു മുള്ളു പോലെയുള്ള ഒരു സാധനം അല്ലേ, അല്ലാതെ ഒരു ജീവിയാണെന്ന് മനസ്സിലാവാത്ത കൊലത്തിൽ അതങ്ങ് മാറും. പിന്നെന്താ, മില്ലിപ്പെറ്റ്, അതെന്ത് ചെയ്യും, അതിൻ്റെ ബോഡി ഷേപ്പ് അതെന്ത് ചെയ്യും, അത് മാറ്റും. പിന്നെന്താ, ലിസാർഡ്, നമ്മുടെ പല്ലി അല്ലേ. പല്ലി എന്താ ചെയ്യുന്നത്, എന്ത് ചെയ്യും, അതിൻ്റെ വാല് മുറിച്ച് കളയാണ് ചെയ്യുക. നമ്മുടെ പല്ലി മറ്റ് ജീവികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാലെന്ത് ചെയ്യും, മുറിച്ചിടും അല്ലേ. ഓർഗാനിസം യൂസ് ഡിഫറെൻ്റ് ടെക്നിക്സ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ് അല്ലേ. ഓരോ ജീവികളും അവരെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഓർഗാനിസം എസ്കേപ്പ് ഫ്രം ദ എനിമീസ് ബൈ ചേഞ്ചിങ് ബോഡി കളർ, ചേഞ്ചിങ് ഷേപ്പ് ആൻഡ് ഷെഡിങ് ടെയിൽ. സെർട്ടൻ സ്കിൽസ് ഗിവൺ ബൈ നാച്ചുറൽ ഹെൽപ്പ് ദീസ് ഓർഗാനിസംസ് ഇൻ ദിസ്. നോട്ട് ഓൺലി ആനിമൽസ്, പ്ലാന്റ്സ് ടു ഹാവ് സച്ച് അഡാപ്റ്റേഷൻസ്. എന്താണ്, അനിമൽസിനും പ്ലാന്റ്സിനും മാത്രമല്ല ആ ഒരു അഡാപ്റ്റേഷൻ ഉള്ളത് അല്ലേ. നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആ ഒരു എന്തുണ്ട്, എനിമിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഴിവുണ്ട് അല്ലേ. അടുത്ത ടോപ്പിക് എന്താ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, ക്രോളിംഗ് വാക്കിംഗ് ആൻഡ് ഫ്ലൈങ് അല്ലേ. ക്രോളിംഗ് വാക്കിംഗ് ഫ്ലൈങ് എന്താ, ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഴയ അല്ലേ. വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, ഫ്ലൈങ് എന്ന് പറഞ്ഞാൽ പറക്കുക. ഡോണ്ട് യു റിമെമ്പർ ദ മീറ്റിംഗ് ഓഫ് ക്രിയേറ്റേഴ്സ്, കിങ് ലയൺ ക്ലെയിംഡ് ദാറ്റ് ദ മീറ്റിംഗ് അറ്റൻഡഡ് ബൈ ഓൾ ക്രിയേറ്റേഴ്സ് വാസ് എ ഗ്രാൻഡ് സക്സസ്. എന്താണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആ ഒരു എന്താ പറയുക, എല്ലാ ജീവികളും ഒത്തുചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലേ. നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ആ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു മീറ്റിങ്ങിനെ നമ്മുടെ ആരായിരുന്നു വിളിച്ചു കൂട്ടിയിരുന്നത്, ലയൺ ആയിരുന്നു അല്ലേ, സിംഹരാജാവായിരുന്നു. അപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സും അതിൽ പങ്കെടുത്ത് അതൊരു സക്സസ് ആയി. സം ഓഫ് ദം ഹാഡ് ടു ട്രാവൽ ഫോർ ഡേയ്സ് ടു റീച്ച് ദ വെന്യൂ ഓഫ് ദി മീറ്റിംഗ്. മീറ്റിങ്ങിന് എത്താൻ വേണ്ടിയിട്ട് ചില ക്രിയേറ്റേഴ്സിനൊക്കെ ഒരുപാട് ദിവസങ്ങളെടുത്തു അല്ലേ, ഒരുപാട് ദിവസം സഞ്ചരിച്ച് വരേണ്ടത് വന്നു. ദ ചീറ്റ ഹു ഇസ് ദ ഫാസ്റ്റസ്റ്റ് റൺ ഔർ റീച്ച്ഡ് ഫസ്റ്റ്. ആരാണ് ഫസ്റ്റ് എത്തിയത്, നമ്മുടെ ചീറ്റയാണ് ഫസ്റ്റ് എത്തിയത് അല്ലേ. ചീറ്റപ്പുലിയാണ് ആദ്യം എത്തിയത്, എന്തുകൊണ്ടാണ്, ഈസ് എ ഫാസ്റ്റസ്റ്റ് അല്ലേ, ദാറ്റ് ഈസ് എ ഫാസ്റ്റസ്റ്റ് റണ്ണറാണ് അല്ലേ. ഏറ്റവും കൂടുതൽ വേഗതയിൽ ഓടുന്ന ആളാരാണ്, ചീറ്റയാണ്. പിന്നെന്താ, ദ സ്നെയിൽ സാറ്റ് ഓൺ ദി ബാക്ക് ഓഫ് ദി വൾച്ചർ ഹു ഫ്ലൂ ടു ദി സ്പോട്ട് അല്ലേ. ആരാണോ ആ ഒരു സ്പോട്ടിലോട്ട് എത്തുന്ന, അതിലൂടെ പോകുന്ന ഒരു വൾച്ചറിൻ്റെ ബാക്കിൽ ആര് കയറി, നമ്മുടെ സ്നെയിൽ കയറി. ദ സ്നെയിൽ വാസ് പ്രൗഡ് ഓഫ് റീച്ചിങ് ഏർലി അല്ലേ. നമ്മുടെ സ്നെയിൽ എന്താണ്, അവിടെ നേരത്തെ എത്തിയാൽ സന്തോഷിച്ചു. അപ്പോൾ അവിടെ നമ്മുടെ സ്നെയിൽ, സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒച്ച അല്ലേ. ഒച്ച എന്താ പറയുന്നത്, ഹാഡ് ദി വൾച്ചർ ഹെൽപ്ഡ്, വൾച്ചർ നോട്ട് ഹെൽപ്ഡ് മീ, ഐ ഡോണ്ട് നോ വെൻ ഐ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ. ക്രോളിംഗ് ആൻഡ് ക്രോളിംഗ് അല്ലേ, ഇഴഞ്ഞ് ഇഴഞ്ഞ് എന്നെ വൾച്ചർ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തുക അല്ലേ. ഈ ഇഴഞ്ഞ് ഇഴഞ്ഞ് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തുക എന്നുള്ളത് എനിക്കറിയില്ല അല്ലേ. അതാണ് നമ്മുടെ ഒച്ചിങ്ങനെ ചിന്തിക്കുകയാണ് അല്ലേ. പിന്നെന്താ, ഹൗ മൈറ്റ് ദ അതർ ക്രിയേറ്റേഴ്സ് ഹാവ് റീച്ച്ഡ് ദ മീറ്റിംഗ് അല്ലേ. ബാക്കിയുള്ള ക്രിയേറ്റേഴ്സൊക്കെ എങ്ങനെയായിരിക്കും മീറ്റിങ്ങിലോട്ട് എത്തിയിട്ടുണ്ടാവുക. ലെറ്റ് എസ് ട്രൈ ടാബുലേറ്റിംഗ് ഓർഗാനിസംസ് ഓൺ ദി ബേസിസ് ഓഫ് ദയർ മോഡ് ഓഫ് ലോക്കോമോഷൻ അല്ലേ. എങ്ങനെയാണ് അവരുടെ എന്താ പറയുക, ചില ജീവികൾ എങ്ങനെയാണ് വരുന്നത്, ഇഴഞ്ഞിട്ടായിരിക്കും, ചിലത് നടന്നിട്ടാണ്, ചിലത് എന്താണ് പറന്നുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെ ജീവികളാണ് പറന്നിട്ടും അതേപോലെ തന്നെ ഇഴഞ്ഞിട്ടും നടന്നിട്ടൊക്കെ വരുന്നത്, ഇവിടെ നമുക്കൊരു ടാബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടാബിളിൽ നമുക്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആരൊക്കെയാണ് ഇഴഞ്ഞ് വരുന്ന ജന്തുക്കൾ, ആരൊക്കെയാണ്, സ്നെയിൽ അല്ലേ. നമ്മുടെ സ്നെയിൽ എങ്ങനെയാണ് വരുന്നത്, ഇഴഞ്ഞിട്ടാണ് നമ്മുടെ സ്നെയിൽ വരുന്നത്.
പിന്നെ ആരാണ്? സ്നേക്ക് അല്ലേ. സ്നേക്ക് എങ്ങനെയാണ് വരുന്നത്? സ്നേക്കും ഇഴഞ്ഞിട്ടാണ് നമ്മുടെ സ്നേക്ക് വരുന്നത്. പിന്നെയോ മില്ലിപ്പെഡീസ്. മില്ലിപ്പെഡീസ് എന്താണ്? അതും എന്താണ്? ഇഴഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെന്താ? ദോസ് ദാറ്റ് കെയിം വാക്കിംഗ് അല്ലേ. വാക്കിംഗ് നടന്നുകൊണ്ട് ആരൊക്കെയാണ് വരുന്നത്? ഫോക്സ് അല്ലേ. ഫോക്സ്. ഇവിടെ നമുക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സീബ്ര, ടൈഗർ, പിന്നെ ആരാണ്? ലയൺ, കാറ്റ്, അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ, എക്സെട്ര. പിന്നെന്താ? ദോസ് ദാറ്റ് കെയിം ഫ്ലൈങ്, ആരൊക്കെയാണ് പറന്നു വരുന്നത്? ഡ്രാഗൺ ഫ്ലൈ അല്ലേ, തുമ്പി, വൾച്ചർ, ബാറ്റ്, ബേർഡ്സ്, എക്സെട്ര അല്ലേ. ബേർഡ്സ് ഒന്നാകെ എന്താണ്? പാരറ്റ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? പറന്നിട്ട് വരുന്നതാണ് അല്ലേ. ഇതൊക്കെയാണ് ഇവിടുത്തെ ആ ഒരു ടേബിളിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനുള്ളത്. അപ്പോൾ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം കേട്ടോ. ദ മോഡ് ഓഫ് ലോക്കോമോഷൻ ഓഫ് ഓർഗാനിസംസ് ആർ ഡിഫറെൻ്റ്. സം ക്യാൻ ഓൺലി ക്രോൾ, സം അതേഴ്സ് ക്യാൻ ഫ്ലൈ, വാക്ക് ആൻഡ് റൺ. സം ക്യാൻ വാക്ക് ആൻഡ് റൺ. ലിസൺ ടു ദി സ്പീച്ച് മെയ്ഡ് ബൈ ദി ഫ്രോഗ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദി ക്രിയേറ്റേഴ്സ്. എന്താണ്, എന്താ ഇവിടെ പറയുന്നത്? ചില ഓർഗാനിസത്തിന് എന്താ നടന്നിട്ട് വരാൻ കഴിയും അല്ലേ. ചിലതിനെന്തായിരിക്കും? അത് ഇഴഞ്ഞിട്ടായിരിക്കും. ചിലത് അതേപോലെ തന്നെ പറന്നിട്ടായിരിക്കും വരിക. ചിലതിന് നടന്നിട്ടും അതേപോലെ തന്നെ ഓടിയിട്ടും വരാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്പീച്ച് തന്നിട്ടുണ്ട്. എന്താണ് ആ ഒരു സ്പീച്ചിൽ പറയുന്നത് നോക്കാം. ആരാണ് പറയുന്നത് എന്നൊക്കെ ഇവിടെ ഉണ്ട്. ആരാ പറയുന്നത്? ഒരു തവളയാണ് അല്ലേ. അവിടെ നമുക്ക് പിക്ചറിൽ കാണുന്നത്, ഡിയർ ഫ്രണ്ട്സ്, യു ഓൾ നോ വെൽ അവർ ക്രോക്കിംഗ് സൗണ്ട്, ഡോണ്ട് യു? There was a time when we lived happily in yards and fields. We made pests that fed on paddy and other crops our food. In this way, we helped farmers very much. എന്താ ഇവിടെ പറയുന്നത്? പ്രിയപ്പെട്ടവരെ അല്ലേ, പോക്രോം സൗണ്ട്, ഞങ്ങളുടെ പോക്രോം ശബ്ദം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ. പറമ്പിലും വയലുകളിലുമൊക്കെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നെല്ലും മറ്റു വിളകളും തിന്നു നശിപ്പിക്കുന്ന കീടങ്ങളെ ഞങ്ങൾ ഭക്ഷണമാക്കി. ഇങ്ങനെ കർഷകരെ ഞങ്ങൾ വളരെയേറെ സഹായിച്ചിരുന്നു അല്ലേ. യെറ്റ് ഹ്യൂമൻ ബീങ്സ് കിൽഡ് ആൻഡ് ഏറ്റ് അസ്. ദ ലെവൽഡ് ഫീൽഡ്സ് ആൻഡ് സ്വാംസ്, ഫില്ലിംഗ് ദം വിത്ത് സോയിൽ. ദ സ്പ്രെഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫീൽഡ്സ്. മസ്റ്റ് വി പ്രൊട്ടസ്റ്റ് എഗെയിൻ ദിസ്? ഇഫ് ദിസ് ഈസ് അവർ ഫേറ്റ് Today, it can be yours tomorrow. Something should be done soon. എന്താ ഇവിടെ പറയുന്നത്? എന്താണ്? എന്നിട്ടും ഞങ്ങളെ മനുഷ്യർ കൊന്നു തിന്നു അല്ലേ. എന്താ പറയുന്നത്? അതായത് കർഷകർക്കൊക്കെ സഹായകരമായിട്ടുള്ളതായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നിട്ടും ഞങ്ങൾ മനുഷ്യരെ കൊന്നു തിന്നു. ഞങ്ങളുടെ വാസസ്ഥലങ്ങളായ വയലുകളും പറമ്പുകളൊക്കെ അവർ മണ്ണിട്ട് നികത്തി അല്ലേ. അതിലൊക്കെ മണ്ണിട്ട് കൊണ്ടിട്ടു. കൃഷിയിടങ്ങളിൽ കീടനാശിനി ഉപയോഗിച്ചു തുടങ്ങി. ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് പ്രതിഷേധിക്കേണ്ടേ? ഇത് ഞങ്ങൾക്കാണ് ഈ ഗതി ഇന്ന് വന്നതെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ ഗതി വരും എന്ന് ആര് പറയാണ്? നമ്മുടെ ഫ്രോഗ് പറയാണ് അല്ലേ. ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അല്ലേ. ഇതാണ് നമ്മുടെ ഫ്രോഗിൻ്റെ ഫ്രോഗിൻ്റെ ഒരു സ്പീച്ച്. Did you listen to the frog speech? Not only the frog, other organisms are also disappearing from the earth because of human interference. Shouldn't they be saved? എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് നിങ്ങൾ ഈ ഒരു സ്പീച്ച് അല്ലേ, ഫ്രോഗിൻ്റെ സ്പീച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലേ? മറ്റ് ചില ജീവജാലങ്ങളും മനുഷ്യൻ്റെ കാരണം കൊണ്ട് ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ട് അല്ലേ. ഇവയെ നമുക്ക് സംരക്ഷിക്കേണ്ടേ അല്ലേ? ഭൂമി ഇവർക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ അല്ലേ. ശരിയാണ് അല്ലേ. നമുക്ക് മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതാണോ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്? അല്ല അല്ലേ, ഒരിക്കലുമല്ല. നമ്മുടെ ഭൂമി ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അല്ലേ. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണം അല്ലേ. നമുക്ക് ഈ സന്ദേശം നമുക്ക് എല്ലാവരിലേക്കും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എത്തിക്കന്നെ വേണം അല്ലേ. അതല്ലേ അതിനൊരു മാർഗമുള്ളൂ. വാട്ട് ക്യാൻ യു ഡു ടു സ്പ്രെഡ് ദിസ് മെസ്സേജ് ടു ഓൾ? Won't you prepare poster, placards, etc.? എന്താണ് ഈ ഒരു സന്ദേശം എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കിക്കൂടെ, അല്ലെങ്കിൽ ഒരു പ്ലക്കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കിക്കൂടെ അല്ലേ. എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുക? സേവ് അനിമൽസ്, ഡോൺ
അല്ലേ, ഡോൺ കട്ട് ട്രീ അല്ലേ, മരത്തിൽ ഒരുപാട് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഡോൺ എന്താ പറയുക, കട്ട് ട്രീസ് ആൻഡ് സേവ് അവർ ഫോറസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ഡോൺ എന്താ പറയുക, ഡോൺ ഡോൺ എക്സ്പ്ലോയിറ്റ് അവർ നാച്ചോ, ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സൊക്കെയാണ് അല്ലേ. എന്താ ഇവിടെ ഉള്ളത്? ഗാർഡൻ ഇൻ ദി സി. കോറൽ റീഫ്സ് ആർ സോ ബ്യൂട്ടിഫുൾ ടു ലുക്ക് അറ്റ്. ദ ആർ എ ബിഗ് വേൾഡ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഓഫ് ദ സി. കോറൽ റീഫ്സ് ദാറ്റ് സീംസ് ലൈക്ക് ഫോറസ്റ്റേഴ്സ് ആർ ദ റെയിൻ ഫോറസ്റ്റേഴ്സ് ഓഫ് ദ സി. ദ ഗ്രോ വൺ ഓൺ ടു അനദർ. ദ ആർ വെരി സ്ട്രോങ്. ദ ആർ ബെനിഫിഷ്യൽ ടു അസ് ഇൻ മെനി വേസ്. ഹവവർ, ദിസ് ഗാർഡൻ ഈസ് ഗെറ്റിംഗ് ഡിസ്ട്രോയിഡ് ഡ്യൂ ടു ഹ്യൂമൻ ഇൻ്റർഫിയറൻസസ്. ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദിസ് ഗാർഡൻ മസ്റ്റ് ബി പ്രിവെൻറ്റഡ്. എന്താ ഇവിടെ പറയുന്നത്? ഗാർഡൻ ഇൻ ദി സീ, എവിടുത്തെ ഗാർഡനാണ്? കടലിലുള്ള ഗാർഡനാണ് അല്ലേ, കടലിലുള്ള ഗാർഡൻ എന്നാണ് ഇവിടെ പറയുന്നത്. കടലിലെ പൂന്തോട്ടം അല്ലേ. പവിഴപ്പുറ്റുകൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇവ കടലിലെ വലിയൊരു ജീവലോകമാണ്. കാടുകളെ പോലെ തോന്നിക്കുന്ന പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകളാണ്. ഒന്നിനോടൊന്ന് ചേർന്നാണ് അവ വളരുന്നത്. ഇവയ്ക്ക് നല്ല ബലമുണ്ട്. ഇവ നമുക്ക് പല വിധത്തിൽ ഉപകാരപ്പെടുന്നുണ്ട്. എന്നാൽ ഈ പൂന്തോട്ടം മനുഷ്യൻ്റെ ഇടപെടൽ കാരണം നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പൂന്തോട്ടത്തിൻ്റെ നാശം തടയേണ്ടതുണ്ട് അല്ലേ. അതാണ് അതിൻ്റെ മീനിങ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ അതിലെ നമ്മളെ കടലിലുള്ള പൂന്തോട്ടമാണ് എന്ത്, പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത്. ഈ പവിഴപ്പുറ്റുകൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മനുഷ്യരെ ഇടപെടൽ കാരണം കൊണ്ട് തന്നെ അതും എന്താവുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട് അല്ലേ. നമ്മൾ പവിഴപ്പുറ്റുകൾ നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് അല്ലേ, അതിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ് അല്ലേ. അതുകൊണ്ടാണ് അത് അങ്ങനെ വരാനുള്ള, മനുഷ്യർ അതിലോട്ട് എത്തിപ്പെടാനുള്ള കാരണം. ക്ലാസിഫൈ ദ ഓർഗാനിസംസ് ഷോൺ ഇൻ ദി പിക്ചർ ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണ്, അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് വെച്ചിട്ട് നമ്മളെടുത്ത് അതിനെ നെയിം ചെയ്യാനാണ്, ഒരു ടാബ്ലൊക്കെ നിർമ്മിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏതൊക്കെ അനിമൽസാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നത്? ടൈഗർ, റാബിറ്റ്, എലഫൻറ്റ്, ജിറാഫ്, ലയൺ, ഗോട്ട്, ഈഗിൾ, പിന്നെ ആരാണ്, ഫോക്സ്, പിന്നെ ആരാ, പിന്നെ ആരാ ആ ഒരു ഇതിലുള്ളത്, ഡീർ അല്ലേ. അപ്പോൾ ഇതിൽ ഹെർബിവേഴ്സും ഉണ്ട്, കാർണിവേഴ്സും ഉണ്ട് അല്ലേ. ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പുല്ലുകൾ തിന്നുന്നത് അല്ലേ. അതായത് സസ്യങ്ങൾ മാത്രം കഴിക്കുന്നതാണ് ആര്, ഹെർബിവേഴ്സ്. കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മാംസ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. ഹെർബിവേഴ്സിൽ പെട്ടതാണ് എലഫൻറ്റ്, റാബിറ്റ്, ഡീർ, ഗോട്ട്, ജിറാഫ്. കാർണിവേഴ്സിലോ ലയൺ, ടൈഗർ, ഈഗിൾ അല്ലേ. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഹെർബിവേഴ്സും കാർണിവേഴ്സും. അടുത്തത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ക്രിയേറ്റർ ഷെഡ്സ് ഇറ്റ്സ് ബോഡി പാർട്ട് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. എനിമീസിൽ നിന്നും അല്ലേ, അതായത് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഏത് ക്രിയേച്ചറാണ് അതിൻ്റെ എന്താ പറയുക, ശരീരഭാഗം മുറിച്ച് കളയുന്നത്? ആരാണ്, സ്നേക്ക്, ലിസാർഡ്, കാലറ്റ്സ്, റാറ്റ്. ആരാണ്, ലിസാർഡാണ് അല്ലേ, പല്ലിയാണ് അല്ലേ. വിച്ച് ഓഫ് ദ ഓർഗാനിസം ഗിവൻ ബിലോ ക്യാൻ സ്വിം ആൻഡ് വാക്ക്. ഏത് ഓർഗാനിസത്തിനാണ് നടക്കാനും അതേപോലെ തന്നെ നീന്താനും കഴിയുന്നത്? ഏത് ഓർഗാനിസത്തിനാണ്, ഫിഷ്, സ്നേക്ക്, ഫ്രോഗ്, ഡക്ക് അല്ലേ. ഡക്കിനാണ് അതിനുള്ള കഴിവുള്ളത്. അടുത്തത് എന്താ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദി ഓർഗാനിസം. എന്താണ് നമ്മളെടുത്ത് ഇവിടെ ഈ പിക്ചറിനെ നമുക്ക് എന്താ പറയുക, പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഈ പിക്ചേഴ്സിനെ നമ്മൾ ഈ ഓർഗാനിസത്തിന് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫസ്റ്റത്തത്, ഈഗിളാണ് അല്ലേ. ഈഗിളിൻ്റെ എന്താ പറയുക, ലെഗിൻ്റെ ഭാഗം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതാണ് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താണ്, അടുത്തത് ഒരു ബുഫലയാണോ അല്ലേ, ബുഫലോ അല്ലേ. അതെന്താ സാധനം, എന്താണ്, ബുള്ള് അല്ലെങ്കിൽ ബുഫലോ. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ അതിൻ്റെ ലെഗ് നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. അതായിട്ട് എന്ത് ചെയ്യുക, അതായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ,
ഫിഷാണുള്ളത് അല്ലേ, ഫിഷിൻ്റെ വാലവിടെ ഉണ്ട് അല്ലേ, അതായിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ ഉള്ളത്, ഡക്ക് ഉണ്ട് അല്ലേ, ഡക്കായിട്ട് ഡക്കിൻ്റെ ലെഗ് ഇവിടെ ഉണ്ട് അല്ലേ. ഡക്കിൻ്റെ ലെഗിന് എങ്ങനെയായിരിക്കും, ഒരു വെബ്ഡ് ഫീറ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ, അങ്ങനത്തെ ഒരു ഫീറ്റ് അവിടെ ഉണ്ട്. ഫ്രം ഡൂഡിൽ ബഗ് ടു ടസ്കർ എന്ന ഈ ഒരു പാഠം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും അടുത്ത വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ, സി യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.